ഏവർക്കും വിദ്യാഭ്യാസ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ചില ജീവികളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ഈ ജീവികളെ ഏതിനെങ്കിലും നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഏതെല്ലാം ജീവികളുടെ പേരുകൾ നിങ്ങൾക്ക് പറയുവാൻ കഴിയും വിവിധ ഇനം ആമകൾ മുതലകൾ താറാവുകൾ നീർക്കോലികൾ തുടങ്ങിയ ജീവികളെയാണല്ലോ നാം കണ്ടത് ഇവയുടെ പൊതുവായ ഒരു സ്വഭാവം എന്താണ് ഇര പിടിക്കുന്നതിനോ മുട്ടയിടുന്നതിനോ ഒക്കെയായി ഈ ജീവികൾക്ക് കരയിലും വെള്ളത്തിലും സഞ്ചരിക്കുവാൻ കഴിയും മഴക്കാലമായാൽ പേക്രോം പേക്രോം സംഘഗാനക്കാരായ നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട് ഏതാണവർ ചാടിച്ചാടിയും നീന്തി തുഴഞ്ഞുമെല്ലാമുള്ള ഈ ഉണ്ടക്കണ്ണന്മാരുടെ സഞ്ചാരം ബഹുരസമാണ് വയലും വനവും എന്ന പാഠഭാഗത്ത് ഉഭയജീവികളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ആരെല്ലാമാണ് ഉഭയജീവികൾ എന്താണ് ഉഭയജീവികളുടെ പ്രത്യേകത ഉഭയജീവികൾ എന്നാൽ എന്താണ് കൂട്ടുകാർക്കെല്ലാം ഇതിനെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹമില്ലേ നമുക്കിന്ന് ഉഭയജീവികളെയും അവയുടെ പ്രത്യേകതകളും പരിചയപ്പെടാം ഉഭയജീവികളിൽ ഏറ്റവും വലിയ ഒരു വിഭാഗമാണ് തവളകൾ തവളകളെ സംബന്ധിച്ച് ഒരുപാട് രസകരവും വിജ്ഞാനപ്രദവുമായ കാര്യങ്ങൾ നമുക്ക് നിരീക്ഷിച്ച് കണ്ടെത്തുവാൻ കഴിയും ഭൂമുഖത്ത് ധാരാളം ഇനം തവളകൾ ഉണ്ടെന്നതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഇരുന്നൂറ്റി അൻപതോളം തവളകളെ കേരളത്തിൽ തന്നെ കണ്ടുവരുന്നു അവയിൽ ഏതാനും ഇനങ്ങളെ നമുക്ക് പരിചയപ്പെടാം ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ കുളത്തിലും വയലുകളിലും തണ്ണീർത്തടങ്ങളിലും ചതുപ്പ് പ്രദേശങ്ങളിലും മറ്റും കാണപ്പെടുന്ന ഇനങ്ങളെ ശ്രദ്ധിക്കൂ മരം കയറുന്ന തവളകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്താണ് അവയുടെ പ്രത്യേകതകൾ മരത്തിൽ ഒട്ടിപ്പിടിക്കുന്ന കാലുകളാണ് അവയ്ക്കുള്ളത് തവളകൾ എന്ന് കേൾക്കുമ്പോൾ ജലാശയങ്ങളെയല്ലേ നമുക്ക് ഓർമ്മ വരുന്നത് എന്നാൽ മരുഭൂമിയിലും ഉണ്ട് കേട്ടോ തവളകൾ മണ്ണിൽ പത്തടിയോളം ആഴത്തിൽ കുഴിയുണ്ടാക്കി അധികം പുറത്തുവരാതെ മണ്ണിൽ തന്നെ ഒളിച്ചു കഴിയുന്ന ഒരിനം തവളകളെയും നമ്മുടെ നാട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് അവയ്ക്ക് നാം നൽകിയ കേട്ടാൽ രസകരമാണ് പാതാളത്തവളകൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്ന ഒരിനം തവളകളുണ്ട് നമുക്കാർക്കും അവനെ അത്ര വേഗം കണ്ടെത്താനാകില്ല ഒളിച്ചു കളിക്കാരനാണ് ആ വിരുദൻ പകൽ മുഴുവൻ വീടിനുള്ളിൽ ഒളിച്ചിരിക്കും രാത്രിയായാൽ തൻ്റെ കൂട്ടുകാരെ തേടി വയലിലേക്ക് ഇറങ്ങും ഉച്ചത്തിൽ പേക്രവും പാട്ടും തുടങ്ങും മണവാട്ടി തവള എന്നാണ് ഇവയുടെ പേര് കൃഷിയിടത്തിൽ നനഞ്ഞ കരീരുകൾക്കിടയിൽ കാണപ്പെടുന്ന ഒരിനം തവളകളാണ് ചൊറിത്തവളകൾ സന്ധ്യയായാൽ പ്രാണികളെ പിടിക്കാനായി ഇവ മുറ്റത്തേക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ പൊതുവെ നിരുപദ്രവകാരികളാണ് തവളകൾ എന്നാൽ നല്ല കടുത്ത വിഷം സ്രവിപ്പിക്കുന്ന ചില ഇനങ്ങളുമുണ്ട് മഴക്കാലമാണ് തവളകളുടെ പ്രജനന കാലം അവ മുട്ടയിടുന്നത് മഴക്കാലത്താണ് കാരണം കൂടുതൽ തവളകളും മുട്ടയിടുന്നത് വെള്ളത്തിലാണല്ലോ വെള്ളത്തിലല്ലാതെ മുട്ടയിടുന്ന തവളകളും ഉണ്ട് കേട്ടോ തവളകളുടെ ജീവിതചക്രം കാണിക്കുന്ന ചിത്രം നിരീക്ഷിക്കൂ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവകളെ ശ്രദ്ധിക്കൂ മാതാവിന്റെ രൂപവുമായി ഒരു സാദൃശ്യവുമില്ല അവയ്ക്ക് കണ്ടാൽ ഒരു മത്സ്യമാണെന്നേ തോന്നൂ ക്രമേണ കാലുകൾ വളർന്നു വരും വാൽ ക്ഷയിച്ചു വന്ന് ഇല്ലാതാകും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ പൂർണ്ണ തവളകളായി മാറും കരയിലേക്ക് ചാടിക്കയറുവാൻ പ്രാപ്തനാവുകയും ചെയ്യും ഉഭയജീവികളെ കുറിച്ചാണ് നാം ഇപ്പോൾ പറയുന്നത് ഉഭയജീവികളിലെ ഒരിനം ആണ് തവളകൾ വെള്ളത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കാൻ കഴിയുന്നവയാണ് ഉഭയജീവികൾ വെള്ളത്തിൽ നിന്നും കരയിൽ നിന്നും തവളകൾക്ക് ശ്വസിക്കാൻ കഴിയും വെള്ളത്തിലായിരിക്കുമ്പോൾ തൊക്ക ഉപയോഗിച്ചാണ് ഇവ ശ്വസിക്കുന്നത് കരയിലെ വായി ശ്വസിക്കുവാൻ കഴിയുന്ന നാസാരന്ധ്രങ്ങളും ശ്വാസകോശങ്ങളും അവയ്ക്കുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ആമ മുതല നീർക്കോലി താറാവ് ഇവയുടെ ജീവിത രീതിക്ക് തവളയുമായി എന്ത് വ്യത്യാസമാണുള്ളത് എന്ന് നിങ്ങൾ പരിശോധിക്കുക തവളകളെ പോലെ മറ്റു ഉഭയജീവികൾ ഏതെല്ലാമാണ് ഉഭയജീവികളെ തിരിച്ചറിയുവാൻ കഴിയുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം തവളകളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ശേഖരിക്കുമല്ലോ ഒരു കുറിപ്പും തയ്യാറാക്കണേ പലതരം തവളകളുടെ ചിത്രങ്ങളും വരയ്ക്കാം കടലാസ് കൊണ്ട് തവളകളെ നിർമ്മിക്കുകയും ആവാം തവളകളുടെ കൂട്ടുകാരായ മറ്റ് ഉഭയജീവികളുടെ വിവരങ്ങളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം